പക്ഷെ അവിടെ നിന്ന് നീങ്ങുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഓടിക്കയറിയാണ് ഇവിടെ എത്തിയത്. അവിടെ ഇരുന്ന് എനിക്ക് സംഭവിച്ചതെന്താണെന്ന് ഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ആ കെട്ടിടത്തിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യം എൻ്റെ വ്യക്തിപരമായ ജീവിതം എനിക്ക് നൽകിയതല്ല. വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ പീഡനം തുടരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എൻ്റെ സംസാര വൈകല്യം നിമിത്തം എൻ്റെ സ്വാഭിമാനം നശിച്ചു പോയിരുന്നു. ഞാൻ കത്തോലിക്ക സ്കൂളുകളിൽ പഠിക്കുന്ന കാലത്തും ഞാൻ ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. ഞാൻ ആരോടും സംസാരിച്ചിരുന്നില്ല. ഞാൻ വിശ്വാസിയായി തീർന്ന ശേഷവും എനിക്ക് അധികം സ്നേഹിതർ ഉണ്ടായിരുന്നില്ല. എനിക്ക് സംസാരിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ പുതിയ ആളുകളുമായി എങ്ങനെ ബന്ധപ്പെടും? അതുകൊണ്ട് പിറ്റ്സ്ബർഗിൽ ഞാൻ കണ്ടെത്തിയ അനുഭവം എന്നെ വിട്ടുപിരിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നത് യേശു മാത്രമാണ്. മറ്റൊന്നിനും ജീവിതത്തിൽ അർത്ഥമില്ല. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ഭാവിയില്ലായിരുന്നു. എൻ്റെ കുടുംബം എനിക്ക് പുറം തിരിച്ചിരുന്നു. അവർ എന്നെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ സേവിക്കുവാൻ ഞാനെടുത്ത തീരുമാനം വലിയ വിടവ് സൃഷ്ടിച്ചു. ഞാൻ അവിടെ ഇരുന്നു. ഏതായാലും സ്വർഗത്തിലായിരുന്ന ശേഷം ആരെങ്കിലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുമോ? എന്നാൽ വേറെ മാർഗമൊന്നുമില്ല. ബസ് കാത്ത് നിൽക്കുകയാണ്. ഞാൻ മടങ്ങിപ്പോകണം. ഞാൻ പള്ളിയുടെ പുറകുവശത്ത് ഒരു നിമിഷം നിന്നു. ഇങ്ങനെ ചിന്തിച്ചു, അവർ എന്താണ് അർത്ഥമാക്കിയത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ അർത്ഥമാക്കിയത് എന്താണ്? ടൊറൻ്റോയിലേക്കുള്ള യാത്രയിൽ ഞാൻ ഇതുതന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അവർ എന്താണ് അർത്ഥമാക്കിയതെന്ന് എനിക്കറിയില്ല. ബസ്സിൽ ഞാൻ ചില ആളുകളോട് ചോദിക്കുകയും ചെയ്തു. അവർക്കും പറയുവാൻ സാധിച്ചില്ല. അവർക്കും അത് മനസ്സിലായില്ല. ഞാൻ ഭവനത്തിലെത്തിയപ്പോൾ തളർന്ന അവശനായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഉറങ്ങാതെയും ദീർഘമണിക്കൂറുകൾ യാത്ര ചെയ്തും വൈകാരികമായി എന്നെ ഇളക്കി മറിച്ച ആത്മീയ അനുഭവം നിമിത്തവും എൻ്റെ ശരീരം വിശ്രമം ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ശരീരം പരിക്ഷീണമായിരുന്നു. എങ്കിലും എൻ്റെ ആത്മാവ് അഗ്നിപർവ്വതം പോലെ അപ്പോഴും തിളച്ചുമറിയുകയായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. എന്നെ വലിക്കുന്നത് ആര്? ഞാൻ കിടക്കയിൽ കിടക്കുമ്പോൾ ആരോ എന്നെ മെത്തയിൽ നിന്ന് വലിച്ച് മുട്ടുകളിൽ ഇരുത്തുന്നതായി അനുഭവപ്പെട്ടു. അസാധാരണമായ ഒരു തോന്നലായിരുന്നു അത്. എങ്കിലും അത് അനുസരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ ഞാൻ എൻ്റെ മുറിക്കുള്ളിൽ ഇരുട്ടിൽ മുട്ടിന്മേൽ വീണു. ദൈവം തൻ്റെ പ്രവൃത്തി എന്നിൽ പൂർണ്ണമാക്കിയിരുന്നില്ല. ദൈവത്തിൻ്റെ നടത്തിപ്പിന് ഞാൻ വിധേയപ്പെട്ടു. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയാമായിരുന്നുവെങ്കിലും അത് എങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് ശരിയായി അറിയാൻ കഴിഞ്ഞില്ല. പിറ്റ്സ്ബർഗിലെ ആ വനിതാ ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നത് വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ചിന്തിച്ചു, കാതൻ കുൾമാനുള്ളത് എനിക്ക് വേണം. എൻ്റെ ശരീരത്തിലെ ഓരോ പരമാണുവും അതാണ് ആഗ്രഹിച്ചത്. എനിക്ക് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ പോലും ആ വനിത സംസാരിച്ച അതേ കാര്യത്തിനായി ഞാൻ ആഗ്രഹിച്ചു. അതെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് എനിക്കറിയാമായിരുന്നു. അത് എങ്ങനെ പറയണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്കറിയാമായിരുന്ന വിധത്തിൽ അത് ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ സ്വന്തം ലളിതമായ വാക്കുകളിൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ മുമ്പ് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചു. ഞാൻ മുമ്പ് ഒരിക്കലും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ കഴിയുന്ന ഒരാളത്വമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. പ്രാർത്ഥന എങ്ങനെ ആരംഭിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവർ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിരുന്നതുപോലെ അറിയണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവേ, നീ കാതറിൻ കുൾമാൻ്റെ സ്നേഹിതനാണെന്ന് അവർ പറയുന്നു. ഞാൻ സാവകാശം തുടർന്നു, എനിക്ക് നിന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അറിയാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഓ, ആ പ്രഭാതത്തിന് ശേഷം നിന്നെ യഥാർത്ഥമായി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കുഞ്ഞിനെ പോലെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്ക് നിന്നെ കണ്ടെത്താൻ സാധിക്കില്ലേ? വാസ്തവത്തിൽ എനിക്ക് നിന്നെ കണ്ടെത്താൻ സാധിക്കില്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഈ പറയുന്നത് ശരിയാണോ? ഞാൻ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ സംസാരിക്കാമോ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ പരിശുദ്ധാത്മാവിനോട് സത്യസന്ധതയുള്ളവനായിരിക്കുമെങ്കിൽ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ദൈവം നിശ്ചയമായും എനിക്ക് കാണിച്ചു തരും. കാതറിൻ പറയുന്നത് തെറ്റാണെങ്കിൽ അതും കണ്ടുപിടിക്കാമല്ലോ. ഞാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ശേഷവും ഒന്നും സംഭവിച്ചതായി തോന്നിയില്ല.
ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തു, പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടുക എന്ന ഒരു അനുഭവം വാസ്തവത്തിലുണ്ടോ? അത് യഥാർത്ഥമായി സംഭവിക്കുമോ? ഞാൻ കണ്ണുകൾ അടച്ചിരുന്നു. പെട്ടെന്ന് വൈദ്യുതാഘാതം ഏറ്റിട്ടെന്ന പോലെ എൻ്റെ ശരീരമാകെ കുലുങ്ങുവാൻ തുടങ്ങി. പള്ളിയിൽ കയറുന്നതിന് വേണ്ടി ഞാൻ വെളിയിൽ കാത്തുനിന്ന 2 മണിക്കൂർ സമയം എനിക്ക് അനുഭവപ്പെട്ടതുപോലെ ഞാൻ പള്ളിക്കകത്തായിരുന്ന അടുത്ത 1 മണിക്കൂറിൽ അനുഭവപ്പെട്ട അതേ കുലുക്കം ഇപ്പോഴും അനുഭവപ്പെടുകയാണ്. അത് മടങ്ങി വന്നിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അത് വീണ്ടും വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ ജനക്കൂട്ടമില്ല, ചൂട് വസ്ത്രങ്ങളില്ല. ഞാൻ എൻ്റെ മുറിക്കുള്ളിൽ വിശ്രമ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. നെറുക മുതൽ ഉള്ളംകാൽ വരെ കുലുങ്ങുകയാണ്. എൻ്റെ കണ്ണുകൾ തുറക്കാൻ ഞാൻ ഭയപ്പെട്ടു. പള്ളിയിൽ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ ഈ നിമിഷത്തിൽ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ കുലുങ്ങുകയാണ്. അതേസമയം ദൈവശക്തിയുടെ ഊഷ്മളമായ പുതപ്പ് എന്നെ പുതച്ചിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടായില്ല എങ്കിലും സ്വർഗം ഇതിനേക്കാൾ അധികം ശ്രേഷ്ഠം അനുഭവമായിരിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കണ്ണു തുറന്നാൽ ഒന്നുകിൽ പിറ്റ്സ്ബർഗിലായിരിക്കും, അല്ലെങ്കിൽ മഹത്വവാതിലുകൾക്കുള്ളിലായിരിക്കും. അല്പസമയത്തിന് ശേഷം ഞാൻ കണ്ണുകൾ തുറന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ എൻ്റെ അകത്ത മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. അതേ നിലം, അതേ വിശ്രമവസ്ത്രങ്ങൾ. അപ്പോഴും ഞാൻ ദൈവാത്മാവിൻ്റെ വലിയ ശക്തിയാൽ ജ്വലിച്ചു കൊണ്ടിരുന്നു. ആ രാത്രി ഞാൻ ഒടുവിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രവൃത്തിയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സംസാരിച്ച ആദ്യ പദങ്ങൾ. അടുത്ത പ്രഭാതത്തിൽ ഞാൻ അതിരാവിലെ തന്നെ ഉണർന്നു കഴിഞ്ഞിരുന്നു. ഞാൻ പുതുതായി കണ്ടെത്തിയ സ്നേഹത്തിനോട് സംസാരിക്കാൻ ഞാൻ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ വായിൽ നിന്നും ആദ്യമായി പുറത്തു വന്ന വാക്കുകൾ ഇവയായിരുന്നു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പ്രഭാതവന്ദനം. ആ വാക്കുകൾ സംസാരിച്ച നിമിഷത്തിൽ ആ മഹത്വപൂർണമായ അന്തരീക്ഷം എൻ്റെ മുറിയിൽ മടങ്ങി വന്നു. ഇപ്പോൾ ഞാൻ കുലുങ്ങുകയോ വിറയ്ക്കുകയോ ചെയ്തില്ല. അവൻ്റെ സാന്നിധ്യം എന്നെ പുതച്ചിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. പരിശുദ്ധാത്മാവേ, പ്രഭാതവന്ദനം എന്ന് ഞാൻ പറഞ്ഞ നിമിഷത്തിൽ അവൻ എൻ്റെ മുറിയിൽ സന്നിഹിതനാണെന്ന് ഞാൻ അറിഞ്ഞു. ആ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടിരുന്നുവെന്ന് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ സമയത്തും ആ പുതിയ ആത്മനിറവ് എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഞാൻ ഈ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനും അതീതമായ കാര്യമാണ്. അതെ, ഞാൻ സ്വർഗീയ ഭാഷയിൽ സംസാരിച്ചു. എന്നാൽ ഇത് അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ അനുഭവമായിരുന്നു. പരിശുദ്ധാത്മാവ് യഥാവാനായി തീർന്നു. അവനെൻ്റെ സ്നേഹിതനായി, അവനെൻ്റെ സഖിയും ആലോചനക്കാരനുമായി. ആ പ്രഭാതത്തിൽ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ബൈബിൾ തുറന്നു എന്നതാണ്. എനിക്ക് ഉറപ്പ് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തിരുവചനം തുറന്ന ഉടനെ അവൻ അവിടെ ഉണ്ടായിരുന്നു. എന്നോടൊപ്പം അവൻ ചേർന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. അവൻ്റെ മുഖമോ രൂപമോ ഞാൻ കണ്ടില്ല, എങ്കിലും അവൻ എവിടെയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അവനെ വ്യക്തിപരമായി അറിയാൻ തുടങ്ങി. ആ നിമിഷം മുതൽ വേദപുസ്തകം തികച്ചും പുതിയ മണ്ഡലമായി. പരിശുദ്ധാത്മാവെ, വചനത്തിൽ എനിക്ക് അത് കാണിച്ചു തരണമേ എന്ന് ഞാൻ പറയും. അവൻ വന്നു. എന്തുകൊണ്ടാണ് ഈ വചനത്തിലേക്ക് എന്നെ നയിച്ചതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 1 കൊരിന്ത്യർ 2:12. അവൻ എൻ്റെ സ്നേഹിതനായിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ എനിക്ക് പൗലോസിൻ്റെ വാക്കുകൾ കാണിച്ചു തന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർ 13:14. വേദപുസ്തകം എനിക്ക് സജീവമായി ഈ വാക്കുകളുടെ സ്വാധീനം വാസ്തവത്തിൽ ഞാൻ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നില്ല. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. സഖരിയ പ്രവചനം 4:6. എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ എനിക്ക് വീണ്ടും ഉറപ്പിച്ചു തന്നുകൊണ്ടിരുന്നു. ആദ്യ ദിവസം 8 മണിക്കൂറിലധികം സമയവും പിന്നീട് ഓരോ ദിവസവും അവനെ കൂടുതൽ കൂടുതൽ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റം വന്നു. പരിശുദ്ധാത്മാവേ, നീ പിതാവിനെ നന്നായി അറിയുന്നതിനാൽ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് മുൻപ് അനുഭവപ്പെട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ യഥാവാനായി പിതാവ് എൻ്റെ അടുക്കൽ വന്നു. ആരോ വാതിൽ തുറന്നിട്ട് പിതാവ് ഇതാ വന്നു എന്ന് എന്നോട് പറയുന്ന അനുഭവമായിരുന്നു അത്. എൻ്റെ ഉപദേഷ്ടാവ്, എൻ്റെ വഴികാട്ടി. ഞാൻ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ പിതാവ് എന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ യാഥാർത്ഥ്യം
എനിക്ക് കൂടുതൽ വ്യക്തമായി. അത് ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ ABC എന്ന് ആരംഭിക്കുന്നത് പോലെ ഒരു ഫോർമുല അനുസരിച്ചത് കൊണ്ടോ അല്ല, വചനം എനിക്ക് തുറന്നു തരുവാൻ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിച്ചത് കൊണ്ടാണ് ആ വ്യക്തത എനിക്ക് ലഭിച്ചത്. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. റോമർ 8:14-15 വാക്യം. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ഞാൻ ഗ്രഹിക്കുവാൻ ആരംഭിച്ചു. പരിശുദ്ധാത്മാവ് എൻ്റെ ആശ്വാസപ്രദനും ഉപദേഷ്ടാവും എൻ്റെ വഴികാട്ടിയുമായി. യേശു തൻ്റെ ശിഷ്യന്മാരോട് എന്നെ അനുഗമിപ്പനെന്നും മറ്റൊരു ദിവസം ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധ്യമല്ല എന്നും പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ വഴിനടത്തുമെന്ന് യേശു പറഞ്ഞു. അവൻ എന്താണ് ചെയ്യുന്നത്? ക്രിസ്തു അവർക്ക് മറ്റൊരു നായകനെ നൽകുകയായിരുന്നു. അവർക്ക് പിൻപറ്റുവാൻ മറ്റൊരുവനെ നൽകി. എൻ്റെ തിരുവെഴുത്തുകളുടെ അന്വേഷണം ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിന്നു. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതുവരെ നീണ്ടു. ആ സമയമെല്ലാം പരിശുദ്ധാത്മാവിനെ കൂടുതൽ നന്നായി അറിയുവാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ആ കൂട്ടായ്മ ഇതുവരെ നിന്നുപോയിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ മുഴുവൻ ജീവിതത്തിനും രൂപാന്തരമുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിനും രൂപാന്തരമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ സുപ്രഭാതം.